സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ജി കെ പി എസ് സിയുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. ജി കെ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. ബ്ലോഗ് സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ് എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി ഓർമ്മിക്കുക, സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ്. ബ്ലോഗുകൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് വെബ് ബ്ലോഗ് എന്ന പേരിലാണ്. ഓർക്കുക, ബ്ലോഗുകൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് വെബ് ലോഗ് എന്ന പേരിലാണ്. വെബ് ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ബാർഗറാണ്. ഓർക്കുക, 1977 വെബ് ലോഗ് എന്ന പദം ആദ്യമായി ജോൺ ബാർഗർ ഉപയോഗിച്ചത്. ബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പീറ്റർ മെർഹോൾസ് ആണ്. ഓർക്കുക, ബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പീറ്റർ മെർഹോൾസ് ആണ്. ഇദ്ദേഹം ഈ പദം ഉപയോഗിച്ച വർഷം 1999. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, വെബ് ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ബാർഗറാണ്, 1977. ബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പീറ്റർ മെർഹോൾസ് വർഷം 1999. ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നത് പോസ്റ്റ് എന്ന പേരിലാണ്. ഓർക്കുക, ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നത് പോസ്റ്റ് എന്ന പേരിലാണ്. ബ്ലോഗിലെ പോസ്റ്റുകളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് കമൻറ്റ്സ്. ഓർക്കുക, ബ്ലോഗിലെ പോസ്റ്റുകളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് കമൻറ്റ്സ്. ഫോട്ടോകൾ ധാരാളം ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കുന്ന ബ്ലോഗുകൾ അറിയപ്പെടുന്നത് ഫോട്ടോ ബ്ലോഗ് എന്ന പേരിലാണ്. ഓർക്കുക, ഫോട്ടോകൾ ധാരാളം ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കുന്ന ബ്ലോഗുകൾ അറിയപ്പെടുന്നത് ഫോട്ടോ ബ്ലോഗ് എന്ന പേരിലാണ്. കസ്റ്റം ഡൊമെയിൻ ഇല്ലാത്ത പക്ഷം ഗൂഗിൾ ബ്ലോഗുകളെ തിരിച്ചറിയുന്നത് ബ്ലോഗിൻ്റെ പേരിൻ്റെ അവസാനം .blogspot.com എന്ന് നിങ്ങൾക്ക് കാണാം. ഫ്രീ ബ്ലോഗിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ബ്ലോഗ് സൈറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിലൊന്നാണ് ഗൂഗിൾ ബ്ലോഗർ. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും എന്നെ നന്ദി, നമസ്കാരം.